നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്ത് സാറാണ്. നമ്മളെ ഇൻ്റഗ്രേഷൻ നിന്നും ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു ഏതൊക്കെയാണ് എക്സാമിന് വരുന്നതെന്നുള്ളൊരു സെലക്ഷൻ. എന്നാലും എനിക്ക് ഫൈനലായിട്ട് തോന്നിയ 4 ചോദ്യങ്ങളാണ്. ഇതിനുള്ളിൽ നിന്നും 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പഠിച്ചോ. ഓക്കെ, എന്തായാലും കുട്ടികൾക്ക് വളരെ ഒരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാലും നമുക്ക് എക്സാമിന് വരുന്ന ഏറ്റവും നമ്മുടെ ലാസ്റ്റ് മനസ്സിൽ തോന്നിയ 4 പേരെയാണ് ഞാൻ ബോർഡ് എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിച്ചത് കിട്ടും. നിങ്ങൾ മാക്സിമം കൂടെ പഠിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻ്റഗ്രൽ 1 + log x³ (whole) / x dx. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ യു ഈസ് ഈക്വൽ ടു 1 + log x എന്ന് കൊടുക്കുക. 1 + log x യു, കാരണം ഡെറിവേറ്റീവ് 1/x ഉണ്ട്. ദെർഫോർ ഡി യു ഈക്വൽ 1 × 0, log x ഡെറിവേറ്റീവ് 1/x dx. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയാണ്. ദെർഫോർ ക്വസ്റ്റ്യൻ ബിക്കംസ്, ഇതിങ്ങനെ വരുമ്പോൾ ഈ 1/x dx ആണോ, ഈ 1/x dx ആരായിട്ട് മാറി? ഡി യു ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇത്രേ ഇനിയുള്ളത് 1 + log x³. 1 + log x യു ആണ്. ദെർഫോർ ദിസ് ടേം ബിക്കംസ് യു ക്യൂബ്. യു ക്യൂബിന് ഇൻ്റഗ്രൽ u^4/4. ഓക്കെ ആണല്ലോ. ഇൻ്റഗ്രേഷൻ x^(n+1)/(n+1), 3+1)/(3+1). ഓക്കെ, യുവിന് പകരം, ഈ യുവിന് പകരം ആരെ കൊടുക്കണം? 1 + log x, ദാറ്റ് ഈസ് 1 + log x^(4)/4+c. ഓക്കെ, ഫസ്റ്റ് വൺ കംപ്ലീറ്റ്. നെക്സ്റ്റ് ഇൻ്റഗ്രൽ x²log x. ഈ x²log x എന്ന് പറയുമ്പോൾ ഓർത്തോണം പ്രോഡക്റ്റ് കൂടാണ്. അപ്പോൾ ഇതിനെ തിരിച്ചിടണം, മീൻസ് ഇങ്ങനെ ഇട്ട് കഴിയല്, ദാറ്റ് ഈസ് log x × x² എന്നാക്കിക്കൊണ്ട് പ്രോഡക്റ്റോട്. പ്രോഡക്റ്റോട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ log x × ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, x²(x³/3) - ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, log x ഡെറിവേറ്റീവ് എത്രയാണ്? 1/x, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് x³(3)/dx. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ ഒന്നും ചെയ്യേണ്ട, ഈ ടേം നോക്കി എഴുതുക. ഇവിടെ നിന്ന് വേണ്ടി 3 ഇങ്ങനെ പുറത്തോട്ട് വരും, അപ്പോൾ 1/3. ബാക്കി ഇൻറ്റർണൽ x, ഇത് x³, രണ്ടുകൂടെ കട്ട് ചെയ്യുമ്പോൾ x²(dx) ആവും വീണ്ടും. ഓക്കെ, കണ്ടല്ലോ, x³ കട്ട് ചെയ്യുമ്പോൾ x². ഇനി അയാളും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം തീർന്നു. 1/3 ഇൻറ്റു അഗെയിൻ x²(x³)/3+c കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, നല്ല ചോദ്യങ്ങളാണ്. പിന്നെ നമ്മുടെ എൻട്രൻസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏത് എൻട്രൻസിനെയും നേരിടാൻ പറ്റുന്ന രീതിക്കൂടെയുള്ള ക്ലാസ് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് സമയത്ത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് കിട്ടും, നല്ല ജോലിയും കിട്ടും ലാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റഗ്രൽ sin²(x·dx) ആണ്. 0 to π/2. sin²(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to π/2, 1 − cos²(x)/2 എന്ന് ആദ്യം അപ്ലൈ ചെയ്യണം. sin²(x)ന് പകരം എഴുതേണ്ടതാണേ. ഇവിടെ നിന്ന് π/2 ഇങ്ങനെ പുറത്ത് വരും. π/2 ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി 0 to π/2, 1 − cos²(x) എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 1 ഇൻ്റഗ്രൽ എത്രയാണ്? x. cos²(x) ഇൻ്റഗ്രൽ എത്രയാണ്? sin²(x)/2 ഓവർ ദി ലിമിറ്റ് 0 to π/2. ഓക്കെ, അത്രയൊക്കെ ക്ലിയർ ആയി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, sin²(x)ന് പകരം ഇങ്ങനെ എഴുതണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അവിടുന്ന് π/2 വന്നപ്പോൾ ബാക്കി 1 − cos²(x), 1 × x, cos²(x) sin²(x)/2, ദാറ്റ് ഈസ് 1/2 × അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കേട്ടോ. ആദ്യം x കാണുന്നത് എല്ലാം π/2 കൊടുക്കണം. അപ്പോൾ ഈ x കാണുന്നത് ആരാണ്? π/2 മൈനസ് sin²(π/2). ഓക്കെ, ആദ്യം ഞാൻ x കാണുന്നത് എല്ലാം π/2 കൊടുത്തു. നെക്സ്റ്റ് x കാണുന്നത് എല്ലാം 0 കൊടുക്കുമ്പോൾ 0, x സീറോ കൊടുത്തു. ഇവിടെ x 0 കൊടുക്കുമ്പോൾ sin²(0)/2. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ തോന്നലാണ്, എനിക്കറിയില്ല ശരിയായിരിക്കും ഇല്ലയോ. ഓക്കെ, 2 ക്യാൻസലായി, ദാറ്റ് ഈസ് 1/2 × ഇവിടെ ഒരു π/2 ഉണ്ട്. ആ sin π എന്നാവും, ഈ 2 പോയി കഴിഞ്ഞാൽ sin π, sin π വലിയ എത്ര? 0 0/2, ഇത് 0 ആണ്, sin 0, 2 × 0 sin 0, അതെല്ലാം 0 ആണ് കേട്ടോ. അങ്ങോട്ട് പിടിച്ചാൽ എല്ലാം 0 ആയി. പിന്നെ ഒരാളുണ്ട് ജീവിച്ചിരിപ്പാണ്, ആരാ? π/2. ആ 1/2 ചേർത്ത് എഴുതുമ്പോൾ 1/2 × π/2, ആൻസർ π/4 കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റൻസുകൾ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 1 എണ്ണം കൂടി ഉണ്ട്. ഓക്കെ, 1/x²(2x+5). ഞാൻ ഇതിനുള്ളിൽ നിന്നും 3 പേരായിരിക്കും ചോദിക്കാൻ. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1/ക്വാഡ്രാറ്റിക് ആണ്. 3 പേര് കണ്ടല്ലോ, x²(2x)/5. ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം x² എഴുതുക, 2x എഴുതുക. ഒരു ടേമിനെ ഒന്ന് ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, അതൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? 2. അതിൻ്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം. ഒന്നുകൂടെ കേട്ടോ, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 2,
അതിൻ്റെ പകുതി എത്ര? വൺ. ഓക്കെ, എന്നിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ വൺ ആണല്ലോ. വൺ അപ്പം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ ടു, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെതേഡ് ആണ് കേട്ടോ. എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതിയുടെ സ്ക്വയർ. അപ്പോൾ ടുവിൻ്റെ പകുതി വൺ, വണ്ണിൻ്റെ സ്ക്വയർ വൺ, അത് പ്ലസ് ചെയ്തു മൈനസ് ചെയ്തു, എന്നിട്ട് ആരെ എഴുതി? പ്ലസ് ഫൈവ്. ദാറ്റ് ഈസ് വൺ ബൈ, ഈ മൂന്ന് ടേംസ് ചേരുമ്പോൾ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ആദ്യത്തെ മൂന്ന് പേര് ചേർന്നാൽ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ, മൈനസ് വൺ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഫോർ. ദാറ്റ് ഈസ് വൺ ബൈ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന് കിട്ടി. ഫോറിൻ്റെ ടു സ്ക്വയർ എഴുതുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത റിസൾട്ട് എത്തി, വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അറിയാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയത്തില്ലെന്നാണ്, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഇതൊന്നും കുട്ടികളൊത്തിരി നോക്കിയിട്ടില്ല. വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, അതാണ് നമ്മുടെ റിസൾട്ട്. വൺ ബൈ എ, ഇവിടെ ടു ആണ്, വൺ ബൈ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൺ ബൈ ടു പ്ലസ് സി. അങ്ങനെ ഇൻ്റഗ്രേഷനിലെ നാല് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചോണം, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നമ്മുടെ ക്ലാസ് അടുത്തത് നാളെ രാവിലെ ഉണ്ട്, മോർണിംഗ്. ഓക്കെ, ഗുഡ് ബൈ.